ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ മുകേഷ് വർക്കിലെ സ്ട്രിപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉൾട്ടി ഭഗിയും ജാലി വർക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അതിനായിട്ട് യൂസ് ചെയ്യുന്ന നീഡിലാണ് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ തിന്നായിട്ടുള്ളൊരു നീഡിലാണ്, നീളമാണെങ്കിൽ 3 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അതേപോലെ ഇതിൻ്റെ എൻഡ് ഷാർപ്പായിട്ടുള്ള ടിപ്പല്ല ഇത്, അതാണ് ഞാൻ കുത്തി കാണിച്ചത്. അത്ര ഷാർപ്പല്ല, അതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫാബ്രിക്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് യൂസ് കുത്തിയെടുക്കുമ്പോൾ, കാരണം അല്ലെങ്കിൽ ത്രെഡ് വലിയാൻ ചാൻസ് ഉണ്ട്. ഇത് അതേപോലെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രിപ്പ്. ഇതെൻ്റെ കുട്ടിയുടെ കയ്യിലൊന്ന് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ചുളുങ്ങിയിരിക്കുന്നത്. മാക്സിമം നന്നായിട്ട് സൂക്ഷിച്ച് വെക്കണം, കാരണം നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ചുളുങ്ങിയ ഭാഗമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് മേത്ത് കുത്തുന്ന മാതിരി, നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ മേത്ത് കുത്തുന്ന മാതിരി വരാൻ ചാൻസ് ഉണ്ട്. ഫേസ് വർക്കിൻ്റെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, ഇതിൻ്റെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് എൻഡും, സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എല്ലാം മുകൾ ഭാഗത്ത്, അതിൻ്റെ ഫാബ്രിക്കിൻ്റെ മെയിൻ ഭാഗത്ത് തന്നെയായിരിക്കും. കാരണം അത് താഴെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നുമായിട്ട് അത് ടച്ച് ആകുമ്പോൾ നമുക്കതൊരു ചെറിയ കുത്തിക്കൊള്ളുന്ന ഒരു എഫക്റ്റ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ്. ഇനി ഈ ത്രെഡ്, ഈ ഒരു സ്ട്രിപ്പ് നമ്മുടെ നീഡിലിൽ കോർക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് ഓൾറെഡി വീഡിയോസിലെല്ലാം ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ജാലി വർക്കും ഹെറിങ് ബോൺ സ്റ്റിച്ചാണ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഉൾട്ടി ഭഗിയ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഞാൻ അനീഷ, എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഹെറിങ് ബോൺ സ്റ്റിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നോക്കുക, ഇതിൻ്റെ എൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും നമ്മൾ മുകളിൽ തന്നെ വെക്കുകയുള്ളൂ. ഈ നീഡിൽ ഇതേപോലെ വളയാതെ തന്നെ ട്വിസ്റ്റ് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ കാണിച്ച പോലെ തന്നെ എടുത്ത് പിടിക്കുക. അതിനുശേഷം ഇതിനെ നോക്കുക, ആ എൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞു, നമ്മുടെ സ്കിന്നുമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ഒരിക്കലും ഇതിൻ്റെ അവസാനിക്കുന്ന ഭാഗം വന്ന് കൊണ്ടുവന്ന് നിർത്തില്ല, കാരണം കുത്തിക്കൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നോർമലി നമ്മൾ ഹെറിങ് ബോൺ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണമെന്നില്ല. നമുക്ക് നീഡിൽ നമ്മുടെ സ്ട്രിപ്പ് വളയാത്ത രീതിയിൽ തന്നെ വേണം കേട്ടോ ചെയ്യാൻ. അത് എപ്പോഴും ശ്രദ്ധിക്കുക, കാരണം അത് കുത്തിക്കൊള്ളുന്നതിൻ്റെ മാത്രമല്ല, പെട്ടെന്ന് ഇതിങ്ങനെ ട്വിസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ത്രെഡി ക്ലോത്തിൽ നിന്ന് വലിച്ചെടുക്കാനും പാടായിരിക്കും. വലിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്രേക്കായി പോവുകയും ചെയ്യും. അത്രയ്ക്ക് തിന്നായിട്ടുള്ള സ്ട്രിപ്പ്, മെറ്റൽ സ്ട്രിപ്പാണ് നമ്മൾ ഈ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനിങ്ങനെ അകത്തി അകത്തിയാണ് ചെയ്യുന്നത്, അടുപ്പിച്ചടുപ്പിച്ചും ചെയ്യുക കേട്ടോ. പക്ഷേ അകത്തി അകത്തി ചെയ്യുന്ന ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഒരളവിൽ ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് നോക്കിയെടുത്തോളം ഇത് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിരിക്കുന്നത്. നോർമലി നമ്മൾ ഹെറിങ് ബോൺ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ സ്ട്രിപ്പ് യൂസ് ചെയ്യുമ്പോൾ നീഡിൽ നമ്മളൊന്ന് കൈകാര്യം ചെയ്യണം, അതായത് വളഞ്ഞു പോവാതെ സ്ട്രിപ്പൊന്ന് ടേൺ ആകാത്ത രീതിയിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മളിത് ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു വി വി മാതിരിയുള്ളൊരു ഷേപ്പിൽ വന്ന് കിട്ടും, നല്ല ഭംഗിയായിരിക്കും. ചില ബോർഡേഴ്സൊക്കെ ചെയ്യാനും സ്ലീവിലാണെങ്കിലും ഓൾ ഓവർ ഡിസൈൻ ചെയ്യുമ്പോഴാണെങ്കിലും ഇതേമാതിരി ഒരു ലൈൻ, അത് കഴിഞ്ഞിട്ട് ബക്കിയുടെ ഒരു ലൈൻ, പിന്നൊരു ഇതിൻ്റെ ഒരു മുകേഷ് വർക്കിൻ്റെ ഒരു ലൈൻ, അതേമാതിരിയൊക്കെ ചെയ്താൽ തന്നെ ഒരു ക്യൂട്ട് ലുക്ക് വരും. നോർമലി നമ്മൾ മുകേഷ് വർക്കിനകത്ത് കണ്ടിരിക്കുന്നത്, മുകേഷ് വർക്കിന് നമ്മൾ കംദാനി വർക്ക് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്കിനകത്ത് നോർമലി കണ്ടിരിക്കുന്ന ഈ ഡോട്ട്സ് മാതിരിയുള്ളതാണ് മെയിനായിട്ട് ചെയ്ത് കണ്ടിരിക്കുന്നത്. ഇത് വേറെ പുറത്തുള്ള രാജ്യങ്ങളിലാണ് ഇതേമാതിരി പല ഡിസൈൻസും മുകേഷ് വർക്ക് വെച്ച് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ എൻഡ് ചെയ്യുന്നതെന്ന് കാണാം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ട്രിപ്പ് ഇപ്പോൾ ഫിനിഷായിന്നുണ്ടെങ്കിൽ ഒരിക്കലും താഴോട്ട് കൊണ്ടുപോയി ഒന്നും ചെയ്യരുത്, മുകളിൽ തന്നെ നോക്കുക. ഇതേമാതിരി എടുത്തിട്ട് ലാസ്റ്റ് ചെയ്തതിൻ്റെ ഒന്നിൻ്റെ ഇടയ്ക്ക് കൂടി ഇതേമാതിരി കയറ്റി എടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അതങ്ങനെ തന്നെ ഇരുന്നോളും, സ്ട്രിപ്പാണല്ലോ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോളും. നമ്മുടെ നൂല് മാതിരി കെട്ടിട്ടെടുക്കണം എന്നൊന്നുമില്ല, അഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്നൊരു ഐറ്റം അല്ല. അപ്പോൾ നോക്കുക, എന്ത് ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണല്ലേ. അടുത്തത് ഇനി നമ്മൾ ജാലി വർക്കാണ് കാണാൻ പോകുന്നത്. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. നോർമലി നമുക്കറിയാലോ ചിക്കൻ കറിയിലെ ജാലി വർക്ക് എന്ന് പറയുന്നതേ ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈൻ, ഒരു മെത്തേഡാണ്. അതിപ്പോൾ നമ്മൾ ഈ സ്ട്രിപ്പ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട, അത്രയ്ക്ക് രസമായിട്ടുള്ളൊരു ഡിസൈനാണ്.
നമ്മൾ ചിക്കൻകാരിയിൽ ജാലി വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് ആദ്യം ചെയ്യുന്നത്. ഫുൾ അതുമാതിരി അല്ല കേട്ടോ, പക്ഷെ സ്റ്റാർട്ടിങ് നമ്മൾ ആദ്യം അതേപോലെ ചെയ്യുക. നോക്കുക, രണ്ട് ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നത്. ഞാനിതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നോർമലി നമ്മൾ ജാലി വർക്ക് ചെയ്യുന്ന പോലെ തന്നെ അപ്പുറം ഇപ്പുറം ഇതേമാതിരി സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അപ്പോൾ ഇത് താഴോട്ടെടുത്തു, താഴോട്ടെടുത്തിട്ട് എടുത്ത് മുകളിലത്തുള്ള കുത്തിയതിൻ്റെ ആ സെയിം ഹോളിലേക്ക് തന്നെ നമ്മൾ കുത്തിയെടുക്കും. ഇതേപോലെ തന്നെ ചെയ്യുക. അതേപോലെ നമ്മൾ മെറ്റൽ സ്ട്രിപ്പ് ബെൻഡാകാതെയും നോക്കുക. നമുക്ക് ചെറിയ രീതിയിൽ ആ ഹോള് വരുന്ന കണ്ടോ, ഇത് വളരെ ഗ്യാപ്പിട്ട് ചെയ്യരുത് കേട്ടോ. ഇതിങ്ങനെ അടുപ്പിച്ച് ആ ഒരു അധികം അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ലൈൻസ് നമ്മൾ ഈ പാരലലായിട്ട് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് അധികം ഗ്യാപ്പ് വരാത്ത രീതിയിൽ തന്നെ ചെയ്യുക. അതായത് ഒട്ടും ഗ്യാപ്പ് വേണ്ടെന്നല്ല, കാരണം ത്രെഡ് ക്ലോത്തിലെ ത്രെഡുകൾ വലിയുമ്പോൾ ആ ഗ്യാപ്പ് അടഞ്ഞോളും. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ചെറുതെന്ന് വേണമെന്നില്ല, എന്നാൽ അടുപ്പിച്ച് ചെയ്താലും നല്ലത് തന്നെയാണ്. നോക്കുക, ഒരു ചെറിയൊരു വി വി ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു സിക്സാക് ഷേപ്പിൽ നമുക്കിതിപ്പോൾ കിട്ടുന്നുണ്ട്. സോ ഇതേപോലെ നമുക്ക് ഈ ഒരു ലൈൻ എവിടത്തോളം വേണോ, നമുക്കിപ്പോൾ ജാലി വർക്കൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ വേക്കൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഏരിയ മൊത്തത്തിൽ കവർ ചെയ്യാൻ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നൊരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ ഒരു ലൈൻ അങ്ങ് ഫിനിഷ് ചെയ്യാണ്. ഇപ്പോൾ ജസ്റ്റ് വീഡിയോ പർപ്പസിൽ ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അടുത്തത് ഇതേമാതിരി വെച്ചിട്ട് ഡിസൈനിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് ഉടനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നോക്കുക, ഇപ്പോൾ നമുക്ക് ഒരുവിധം അതിൻ്റെ അവസാനിക്കാറായിട്ടുണ്ട്. ഞാൻ ഇത്രയും രീതിയിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കുക, ഞാൻ അടുത്ത ലൈനിലേക്ക് ഇതേപോലെ കുത്തിയിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ തിരിച്ച് ക്രോസ് ആയിട്ടാണ് എടുക്കേണ്ടത്. ക്രോസ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇപ്പം ചെയ്തത് താഴെ വരുന്ന രീതിയിൽ. ഞാൻ ചിക്കൻകാരിയുടെ ജാലി വർക്കിൻ്റെ രണ്ട് മെത്തേഡ്സ് കാണിച്ചിരുന്നു. ഇതിപ്പോൾ എനിക്കൊരു തെറ്റ് പറ്റി, നെക്സ്റ്റ് ലൈനിൽ ഞാനത് മുകളിലോട്ടെടുത്തു. അത് ആക്ച്വലി ഈ ഒരു ലൈനിൽ തന്നെ മുകളിലോട്ടായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് ആ താഴെ ഒരു ചെറിയൊരു ഭംഗി ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടത് കറക്റ്റ് ആവും കേട്ടോ. നോക്കുക, ഇപ്പം നമ്മൾ ചെയ്ത മെത്തേഡ് ഇനി അത് താഴെ വരുന്ന രീതിയിലാണ് ഈ ചെയ്യുന്നത്. ക്രോസ് ക്രോസ് ആയിട്ട് വരുന്നത് മുകളിലും സ്ട്രെയിറ്റ് ലൈൻസ് വരുന്നത് താഴെയും. ഒന്നും കൂടി പറയാം, ഞാൻ ജാലി വർക്കിൻ്റെ സ്റ്റാർട്ടിങ് ഒരു വീഡിയോയിൽ രണ്ട് ജാലി വർക്കിൻ്റെ മെത്തേഡ്സ് എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നു. അതിനകത്ത് ഒരു മെത്തേഡ് ആദ്യം ചെയ്തതിന് ശേഷം രണ്ടാമത്തെ മെത്തേഡാണ് നമ്മളത് ഒന്നും കൂടി മുകളിലോട്ട് ചെയ്ത് പോവുകയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. അതായത് ബക്കിയ ചെയ്തതിൻ്റെ മുകളിൽ കൂടി ഉൾട്ടി ബക്കിയ ചെയ്താൽ എങ്ങനെ ഇരിക്കും ആ ഒരു പ്രൊസീജിയർ. ഇപ്പോൾ രണ്ട് പ്രാവശ്യം നോക്കുക, അതൊന്ന് ഫിനിഷിംഗായി വരുന്നത് കണ്ടോ. ഞാൻ ഫസ്റ്റ് ഇൻട്രോ പറഞ്ഞത് കുറച്ച് ഫാസ്റ്റ് ആയെങ്കിൽ കൂടി വീഡിയോയിൽ മെയിൻ ഇത് പറയുന്നത് ഞാൻ എപ്പോഴും സ്ലോ ആയിട്ട് പറയാൻ തന്നെയാണ് കേട്ടോ ശ്രമിക്കാറ്. എനിക്ക് എപ്പോഴും ഇത് വരാറുണ്ട്, പക്ഷെ ഞാൻ ആ ഇൻട്രോ പറയുന്നത് പല കൂടുതൽ കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിൽ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് അതങ്ങനെ പറഞ്ഞു പോകുന്നത്. പക്ഷേ മെയിൻ കണ്ടൻറ് ഞാൻ എന്തായാലും സ്ലോവിൽ തന്നെയാണ് പറയാറുള്ളത്. നോക്കുക, ഇതേമാതിരി മുകളിലോട്ട് താഴേന്ന് മുകളിലോട്ട് ആ സെയിം ലൈനിൽ കുത്തി അടുത്ത ലൈനിലേക്ക് ചരിച്ചെടുത്ത് അടുത്ത ലൈനിലേക്ക് പോകും. കൂടെ നിങ്ങളൊന്നൊരു സ്ട്രിപ്പ് എടുത്തിട്ട് ചെയ്ത് നോക്കി കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ക്ലിയർ ആകും കേട്ടോ. ഒരു പ്രത്യേക ലുക്ക്, ഇത് ഹെറിംഗ് ബോൺ തന്നെയല്ലേ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതല്ല, വ്യത്യാസമുണ്ട്. ഇത് രണ്ടും കൂടി അടുപ്പിച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. നോക്കുക, നമ്മളിപ്പോൾ ഒരു ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് അടുത്ത ലൈനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നോക്കൂ, ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഒരു ലൈനായിട്ടൊക്കെ ബോർഡേഴ്സായിട്ടൊക്കെ ചെയ്താൽ തന്നെ ഇപ്പോൾ നെക്കിന് ചുറ്റും ഒരു ബോർഡറായിട്ടുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി അടുത്ത നോക്കുക, സെയിം നമ്മൾ ചെയ്യാൻ പോവാണ്. ചെയ്യുമ്പോൾ നോക്കി ആ വി മാതിരി ഉള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ കൂർത്ത് നിൽക്കുന്നത്, ആ ഭാഗത്തായിരിക്കണം നീഡിൽ കുത്തി താഴോട്ട് ഇറക്കേണ്ടത്. എന്നിട്ട് ആ ഹോളിലേക്ക് ചരിച്ച് പൊക്കിയെടുക്കുക. ഇനി താഴെ നമ്മൾ നോക്കുക, മുകളിൽ ഇനി സ്ട്രെയിറ്റ് ആയിട്ടാണ് വേണ്ടത്.
ആ ഒരു ഹോളിൽ നിന്ന് അടുത്ത ഹോളിലേക്ക് എടുത്തിട്ട് മറ്റേ നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ഹോളിലേക്ക് പൊക്കിയെടുക്കുക. ഇനി അടുത്തത് ആ ഹോളിൽ നിന്ന് താഴോട്ടെടുത്തിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് എടുത്തിട്ട് അടുത്തതിനെ നോക്കി ആ വി ഷേപ്പിൻ്റെ കോർണർ കൂർത്ത് നിൽക്കുന്നതിൻ്റെ അടുത്തു നിന്ന് താഴോട്ട് ഇറക്കുന്നു. ഇതേപോലെ നമുക്ക് ഈ ഒരു ലൈൻ ഇത് കംപ്ലീറ്റ് ചെയ്യാം. സ്ലാൻഡഡ് ലൈൻ ഇപ്പോൾ താഴെയും സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഡിസൈൻസ് മുകളിലുമാണ് ഇപ്പോൾ വരുന്നത്. ഇനി നമ്മൾ തിരിച്ച് മുകളിലോട്ട് പൊങ്ങി മുകളിലോട്ട് ചെയ്യുമ്പോൾ സ്ലാൻഡഡ് ലൈൻസ് മുകളിലും സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് താഴെയും വരും. ഞാൻ ഈ പറയുന്നതിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ശരിക്കും കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു മെത്തേഡ്, ചെയ്ത് കൂടെ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് ഒരു നല്ലൊരു ബൾക്കായിട്ട് മേടിക്കുന്നതിന് തന്നെ ഒരു 300-350 ആ റേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ 100 ആയിരുന്നു, പക്ഷേ ആ മേടിച്ചിട്ട് ഇത്രയും കുറേ വർക്ക് ഞാൻ അതിനകത്ത് ചെയ്തു, ധാരാളം ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് അത്ര എന്താ പറയുക അത്രയും രൂപ ചിലവാക്കി എന്ന് പറയുന്നത് നമുക്കൊരു കുറച്ച് കൂടുതൽ തന്നെ നമുക്കതിൽ നിന്ന് ചെയ്തെടുക്കാൻ എന്തായാലും സാധിക്കും. അപ്പോൾ ഈ ലൈൻ കഴിഞ്ഞു നോക്കുക. ഇതേപോലെ ചെയ്തെടുത്തുനിന്ന് തന്നെ മുകളിലോട്ട് പൊക്കിയെടുത്തിട്ട് ഇതേപോലെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആദ്യത്തത് ജസ്റ്റ് ഒരു ചെറിയൊരു വ്യത്യാസം വന്നതിൻ്റെ പേരിലാണ് ആ താഴത്തെ ഭാഗം കുറച്ചൊന്നൊരു വൃത്തികേടായിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേറൊരെണ്ണം ചെയ്യാൻ പോയി, സമയം അതിന് വേണ്ടിയിട്ട് പിന്നെയും പോകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുതന്നെ ചെയ്തത്. നിങ്ങൾക്കത് ഐഡിയ ക്ലിയർ ആവുമല്ലോ എന്ന് കരുതി അടുത്തതിനകത്ത് കാണിക്കുമ്പോൾ. നോക്കൂ, ഇപ്പോൾ ആ ജാലി കറക്റ്റ് നല്ല നല്ലൊരു ഡയമണ്ട് ഷേപ്പിൽ നല്ല ലുക്കിൽ വരുന്നത് കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എന്താ നമ്മുടെ ഹത്കടി ജാലി മാതിരി ഈ ഒരു ഇത്രയും മാത്രമായിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. കറക്റ്റ് ആ ഹോൾ ഹോൾ മാതിരി വന്നിട്ട് ഇപ്പോൾ നമ്മൾ കുർത്തീനേക്ക് മാതിരിയൊക്കെ തയ്ച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു ഡിസൈനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ആ പ്ലാക്കറ്റിൻ്റെ നടുക്ക് ഇങ്ങനെ ജോയിൻറ്റിലൊക്കെ വരികയാണെങ്കിൽ ഒരു പ്രത്യേക ക്യൂട്ട് ലുക്കായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് അടുത്തേക്ക് പോകുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് ഈ ത്രെഡ് ഇവിടെ വെച്ചിട്ട് ഈ ജാലിയുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ നമ്മുടെ സ്ട്രിപ്പ് തീർന്നാൽ നമ്മൾ എങ്ങനെയാണത് നിർത്തുന്നത്, പിന്നീട് അടുത്ത ത്രെഡ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുന്ന വീഡിയോ. അവസാനം വരെ കാണുക, അപ്പോഴാണ് നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാകുക. അപ്പോൾ നോക്കുക, എൻ്റെ ഞാൻ എടുത്ത സ്ട്രിപ്പ് ഇപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട്. നോർമലി ചെയ്ത മാതിരി തന്നെ ഞാൻ ചെയ്ത് നിർത്തി. ഇനി നോക്കുക, ലാസ്റ്റ് ചെയ്ത ആ ഒരു ലൈൻ മാതിരി ഉള്ളതിൻ്റെ സോറി ഒന്നും കൂടി ചെയ്യാനായിട്ട് എടുക്കുകയാണ് ഞാൻ. നമ്മൾ എവിടെയാണോ ചെയ്ത് നിർത്തുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തേക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അത് നമുക്ക് അവസാനിപ്പിക്കാം. ഫസ്റ്റ് നമ്മൾ ഹെറിങ് ബോൺ കാണിച്ചതിൽ ഞാൻ കാണിച്ച പോലെ തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്യുക. കാരണം ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുന്നത് എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, അത് കഴിഞ്ഞ് എങ്ങനെ അവസാനിപ്പിക്കും, അതെല്ലാം അറിഞ്ഞിരുന്നാലാണല്ലോ. അതുകൊണ്ട് തന്നെ ഫുള്ള് കാണാതെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു നഷ്ടമായിരിക്കും കേട്ടോ. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. അടുത്ത ലൈനിൽ ഇതേപോലെ തന്നെ എടുത്ത് നമുക്ക് ഇതിങ്ങനെ ക്രോസ് ചെയ്തു നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അതിൻ്റെ കുറച്ച് മുന്നിൽ നിന്ന് ബാക്കിലോട്ട് കുത്തിയെടുത്തിട്ട് വേണം ചെയ്യാൻ. ഇനി നോക്കുക, നമ്മുടെ ജാലി വർക്ക് നെക്സ്റ്റ് പോർഷനാണ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക, ഹോൾ ടു ഹോൾ എടുത്തു ചരിച്ച് വെച്ചിട്ട് നെക്സ്റ്റ് ലൈനിലെ ഹോൾ ടു ഹോൾ മുകളിലോട്ട് അതേപോലെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതും നന്നായിട്ട് ഫിനിഷിംഗ് ആയിട്ട് തന്നെ വരും. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ്. ആ ഹോൾസ് എല്ലാം ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല നീറ്റായിട്ട് ഒരു പ്രത്യേക ലുക്കിൽ തന്നെ വരുന്നത് ശ്രദ്ധിച്ചോ. അപ്പം ഇതേപോലെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം.
സോ നോക്കുക, ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇതാണ് നമ്മുടെ ജാലി ഡിസൈൻസ്. ഞാൻ ജസ്റ്റ് ഒരു മെത്തേഡിലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഡിസൈനായിട്ട് വരുന്നത് ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോ ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് ഓൺലി ആണ് കേട്ടോ. അതേപോലെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.